Kerala engineering and examination date fix ചെയ്തിരിക്കുകയാണ്. മെയ് 17 ആണ് examination. Engineering കൂടാതെ medical അതുപോലെ തന്നെ architect, pharmacy എല്ലാം പഠിക്കണമെങ്കിൽ കീമിന് അപേക്ഷിക്കേണ്ടതുണ്ട്. നിർബന്ധമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതുമായിരിക്കുന്ന കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ വീഡിയോ കാണാതെ നിങ്ങൾ എന്ത് അപ്ലിക്കേഷൻ കൊടുക്കരുത്. അപ്ലിക്കേഷന് മുൻപ് നിങ്ങൾ എന്തെല്ലാം ഡോക്യുമെന്റ്സുകളാണ് കളക്ട് ചെയ്തു വെക്കേണ്ടത്, എന്താണ് കഴിഞ്ഞ വർഷത്തിൽ നിന്നും ഈ വർഷത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ്. മുഴുവനായിട്ടും വളരെ ശ്രദ്ധാപൂർവം ഓരോ രക്ഷിതാവും വിദ്യാർത്ഥിയും കേൾക്കാൻ ശ്രമിക്കുക. കാരണം അപ്ലിക്കേഷനിൽ വരുന്ന അപാകതകൾ നിങ്ങൾക്ക് വലിയ റാങ്ക് കിട്ടിക്കഴിഞ്ഞാൽ പോലും അഡ്മിഷൻ ലഭിക്കുന്നതിൽ നിന്നും തടഞ്ഞു നിർത്തിയേക്കാം. ബി വെരി കെയർഫുൾ അബൌട്ട് ദാറ്റ്. മൈസെൽഫ് ഈസ് സേഫ് അളപ്ര, കരിയർ ഡിസൈനർ ആൻഡ് സ്കിൽ ഫൈൻഡർ ഫ്രം സ്കിയോൾ അസസ്മെന്റ് സെന്റർ, കൊണ്ടോട്ടി. പതിനേഴാം തീയതിയാണ് എക്സാമിനേഷൻ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് മെയ്. അതേസമയത്ത് അപ്ലിക്കേഷൻ താമസിയാതെ വരുമെന്നുള്ളത് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തെല്ലാമാണ് ഇതിൻ്റെ ഒരു മാറ്റങ്ങൾ, കഴിഞ്ഞ വർഷത്തിൽ നിന്നും ഈ വർഷത്തിലേക്കുള്ള മാറ്റങ്ങൾ നോക്കാം. എക്സാമിനേഷൻ ഇതിന് മുന്നേ നടന്നതുപോലെ തന്നെ ഒരു ദിവസം രണ്ട് സമയത്ത്, അതായത് 17-ാം തീയതി തന്നെ രണ്ട് സമയത്തായിട്ട് നടക്കുക. മോർണിംഗിൽ ഫിസിക്സ്, കെമിസ്ട്രി ഉൾപ്പെടുന്ന ഒരു പേപ്പർ 10 മണി മുതൽ 12:30 വരെയുള്ള സമയത്താണ് നടക്കുക. ഈ 10 മണിയുടെ മുമ്പ് 9:30 എന്തായാലും നമ്മൾ ഹാളിൽ പ്രവേശിച്ചിരിക്കണം. സെക്കൻഡ് ഷിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 2:30 to 5 o'clock ആണ്. മാത്സിൻ്റെ പേപ്പർ 2 o'clockന് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ എക്സാമിനേഷൻ ഹാളിൽ പ്രവേശിച്ചിരിക്കണം. അതിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. സെക്കൻഡ്, ഇതിൻ്റെ സിലബസിലും പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. കഴിഞ്ഞ വർഷത്തെ അതേ സിലബസ് അനുസരിച്ചായിരിക്കും ഈ വർഷവും എക്സാമിനേഷൻ നടക്കുക എന്നുള്ളത് അതോറിറ്റി അറിയിച്ചിട്ടുണ്ട്. അപ്ലിക്കേഷൻ ഫീസും ഏകദേശം കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെയാണ്. ഒരാൾ എൻജിനീയറിംഗ് മാത്രം അപേക്ഷിക്കുകയാണെങ്കിൽ, ജനറൽ കാറ്റഗറി ആണെങ്കിൽ 700 രൂപയാണ്, SC കാറ്റഗറി ആണെങ്കിൽ 300 രൂപയാണ്. അതേപോലെ ഒരാൾക്ക് ബിഫാമിന് മാത്രം അപേക്ഷിക്കണമെങ്കിൽ ഇതേ ഫീസ് തന്നെയാണ്. ഒരാൾക്ക് ആർക്കിടെക്റ്റിന് അപേക്ഷിക്കണം. നാറ്റ എക്സാമിനേഷൻ ആർക്കിടെക്ട് എന്നുള്ള ഒരു മേഖലയിലേക്ക് എത്താനുള്ളതാണ്. അതിൻ്റെ എക്സാമിനേഷൻ നടത്തുന്നത് നാറ്റ ആയിരിക്കും. എന്നാൽ കേരളത്തിലെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ അതിനു വേണ്ടി മാത്രം നിങ്ങൾ അപേക്ഷിക്കണം. അങ്ങനെ അപേക്ഷിക്കണമെങ്കിൽ നിങ്ങളുടെ ഫീസ് എന്ന് പറയുന്നത് 500 രൂപയായിരിക്കും. അതേസമയത്ത് അതിൻ്റെ SC-കാർക്കുള്ള ഫീസ് 200 രൂപയായിരിക്കണം. ഇനി എല്ലാത്തിനും നിങ്ങൾക്ക് അപേക്ഷിക്കണം എന്നുണ്ടെങ്കിൽ 900 രൂപയായിരിക്കും. നിങ്ങൾക്ക് ബിഫാമിനും നാറ്റയ്ക്കും അതേപോലെ തന്നെ നീറ്റിനൊക്കെ അപേക്ഷിക്കണമെങ്കിൽ നിങ്ങളുടെ ഫീസ് എന്ന് പറയുന്നത് 900 രൂപയായിരിക്കും. SC-കാർക്ക് 400 രൂപയായിരിക്കും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണ്, നമ്മൾ നീറ്റ് എക്സാമിനേഷൻ അപേക്ഷിക്കുകയും ഓൾ ഇന്ത്യ റാങ്ക് പബ്ലിഷ് ചെയ്യുകയും ചെയ്യും. അതുപോലെ കേരളത്തിൽ റാങ്ക് പബ്ലിഷ് ചെയ്യുന്നതിന് നിങ്ങൾ കീം എക്സാമിനേഷൻ നിർബന്ധമായിട്ടും അപേക്ഷിച്ചിരിക്കണം. എക്സാമിനേഷൻ നടത്തുന്നത് നീറ്റിൻ്റെ അതോറിറ്റി ആയിരിക്കും. ഒരിക്കലും നിങ്ങൾ എക്സാമിനേഷൻ കേരളത്തിൽ എഴുതണ്ട. പക്ഷേ കേരള റാങ്കിൽ വരണമെങ്കിൽ ഇവിടെ നിങ്ങൾ അപേക്ഷിക്കണം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം വന്നിരിക്കുന്നത്, ഈ വർഷം ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഫീസ് ഏർപ്പെടുത്താം. കഴിഞ്ഞ വർഷമൊക്കെ നമുക്കറിയാം ഓപ്ഷൻ രജിസ്ട്രേഷന് നമുക്ക് ഫീസ് ഇല്ല. ആ ഫീസ് വരുന്നത് എന്ന് പറയുന്നത് അതിൻ്റെ ഫസ്റ്റ് അലോട്ട്മെൻറ്റും സെക്കൻഡ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം മോപ്പപ്പ് അലോട്ട്മെൻറ്റുകളായിരുന്നു. ഒരുപാട് ആളുകൾ അനാവശ്യമായിട്ട് അപ്ലൈ ചെയ്യുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടി ഈ വർഷം ഫീസ് ഉൾപ്പെടുത്തും എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് ഓൾ ഇന്ത്യയിലുള്ളതുപോലെ തന്നെ 10,000-ഓ അല്ലെങ്കിൽ 25,000-ഓ അതിനനുസരിച്ചുള്ളൊരു എമൗണ്ട് നിങ്ങൾ സി കേരളയിലേക്ക് ആദ്യമേ ചലാൻ മുഖേന അടയ്ക്കേണ്ടി വരും. ആ ഫീസ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ട്യൂഷൻ ഫീസിലേക്ക് വകയിരുത്തുകയും അഡ്മിഷൻ കിട്ടിയിട്ടില്ലെങ്കിൽ റീഫണ്ട് ചെയ്യുകയും ചെയ്യും. ഇതിനു മുമ്പ് നമ്മൾക്ക് അഡ്മിഷൻ കിട്ടിയ ആളുകൾ പിന്നെ എന്ത് ചെയ്യേണ്ടിരുന്നു, ടോക്കൺ ഫീസ് അടക്കണമായിരുന്നു. ആ ഒരു പ്രോസസ്സിങ് ഒഴിവാക്കും. ഇതാണ് ഈ വർഷം ഉണ്ടായിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് പറയുന്നത്. ഭിന്നശേഷി സംവരണമുള്ള ആളുകൾക്ക് ജില്ലാ മെഡിക്കൽ ബോർഡ് നൽകുന്ന സർട്ടിഫിക്കറ്റ് ഇനി വേണ്ട, അത് ഒഴിവാക്കുന്നുണ്ട്. പകരം സ്റ്റേറ്റ് മെഡിക്കൽ ബോർഡ് നൽകുന്ന സർട്ടിഫിക്കറ്റ് മതിയാവും. 1, 2 അലോട്ട്മെൻറ്റുകൾക്ക് ശേഷം NRI കോട്ടയിൽ ഒഴിവ് വരികയാണെങ്കിൽ അത് സ്റ്റേറ്റ് മെറിറ്റിലേക്ക് നൽകാനുള്ള വ്യവസ്ഥ പ്രോസ്പെക്ട്സിൽ ഉൾപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് മറ്റൊരു മാറ്റം. ഇനി ഞാൻ പറയാൻ പോകുന്നത്, ആ ഒരു സമയത്ത് നിങ്ങൾക്ക് അപേക്ഷിക്കാനും 10-15 ദിവസമൊക്കെ ഉണ്ടാവുള്ളൂ. അതിനു മുമ്പ് നിങ്ങൾ എന്തെല്ലാം സർട്ടിഫിക്കറ്റുകളാണ് കരുതി വെക്കേണ്ടത് എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് സംവരണമുള്ള ആളുകൾ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, അതേപോലെ SC, ST സർട്ടിഫിക്കറ്റ്, EWS സർട്ടിഫിക്കറ്റ്. ഈ സർട്ടിഫിക്കറ്റ് നൽകുന്ന ആളുകൾ വളരെ ചിന്തിക്കണം. കാരണം കഴിഞ്ഞ വർഷമൊക്കെ ഞാൻ ഒരുപാട് കുട്ടികൾക്ക് റിസർവേഷൻ കിട്ടാതെ പോയിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റിലാണ് അങ്ങനെ ഒരു തെറ്റുകൾ കണ്ടിട്ടുള്ളത്. ആ തെറ്റ് ഇങ്ങനെയാണ്, അതായത് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് നമ്മൾക്ക് ലഭിക്കുക, നിങ്ങൾക്ക് നീറ്റ് എക്സാമിനേഷന് വേണ്ടിയിട്ട് തഹസീൽദാരുടെ സർട്ടിഫിക്കറ്റ് വാങ്ങും. കുറേ ആളുകൾ നീറ്റിന് അപ്ലൈ ചെയ്യാനും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി അല്ലെങ്കിൽ ജെഇക്ക് അപ്ലൈ ചെയ്യാനൊക്കെ വാങ്ങിയിട്ടുണ്ടാവും. കീമിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ അത് തഹസീൽദാർ നൽകിയതാവരുത്, അത് വില്ലേജ് ഓഫീസർ നൽകിയതാവണം. അതുപോലെ തന്നെ വില്ലേജ് ഓഫീസിൽ നിങ്ങൾ സർട്ടിഫിക്കറ്റ് അപേക്ഷിക്കുമ്പോൾ നിങ്ങൾ അക്ഷയയിലോ ബാക്കിയുള്ള സെൻറ്ററുകളൊക്കെ അപേക്ഷിക്കുന്ന സമയത്ത് രണ്ട് പർപ്പസ് ചോദിക്കും. ഒന്ന് എഡ്യൂക്കേഷണൽ പർപ്പസും ഒന്ന് ജോലി ആവശ്യാർത്ഥമായിരിക്കും. നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ നിർബന്ധമായിട്ട് വെരിഫൈ ചെയ്യണം. എഡ്യൂക്കേഷൻ പർപ്പസാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സംവരണം കിട്ടില്ല. സംവരണം കിട്ടിയിട്ടില്ലെങ്കിൽ എന്താണ്, 1000 റാങ്കിൽ ഒരു കുട്ടി വന്നു, ജനറൽ കാറ്റഗറിയിൽ വന്നു, ആ കുട്ടിക്ക് സംവരണം ഉണ്ടെങ്കിൽ ചിലപ്പോൾ നേരത്തെ കിട്ടേണ്ട അഡ്മിഷൻ കിട്ടാതെ ആവുന്നൊരവസ്ഥ വരും. അങ്ങനെ ഞാൻ കഴിഞ്ഞ വർഷം ഒരുപാട് കുട്ടികളെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം അപ്ഡേഷൻ, അത്തരം തിരുത്തുകളുടെ സി നിങ്ങൾക്ക് അതാത് സമയത്ത് അറിയിക്കും. സിയുടെ വെബ്സൈറ്റ് അടക്കം നോക്കാനും നിങ്ങളുടെ മെയിൽ ചെക്ക് ചെയ്യാനും SMS ചെക്ക് ചെയ്യാനും നിരന്തരം ശ്രമിക്കുക. വേണ്ട ഡോക്യുമെൻസുകൾ, ഒന്ന് നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ആണ്. നാറ്റിവിറ്റി നിങ്ങൾ കേരളക്കാരനാണ് തെളിയിക്കാൻ വില്ലേജ് ഓഫീസിൽ നിങ്ങൾ സർട്ടിഫിക്കറ്റ് കിട്ടും. അതേപോലെ തന്നെ SSLC ബുക്കിൻ്റെ ഒരു കോപ്പി വേണം. പിന്നീട് നിങ്ങൾക്ക് വേണ്ടത് ഒരു നോൺ ക്രിമിലിയർ അല്ലെങ്കിൽ EWS SC ST വിഭാഗങ്ങൾ വരുന്ന ആ സർട്ടിഫിക്കറ്റ് വേണം. ഏതെങ്കിലും സംവരണം ആനുകൂല്യമുള്ളവരാണെങ്കിൽ അത്തരം സർട്ടിഫിക്കറ്റ് വേണം. VHSC ലൈഫ് സ്റ്റോക്ക് മാനേജ്മെൻ്റ് ഒക്കെ പഠിച്ചതുപോലുള്ള ആളുകളാണെങ്കിൽ അത്തരം സർട്ടിഫിക്കറ്റ്, അതേപോലെ ഫോട്ടോ, സിഗ്നേച്ചർ, ഇത്രയും കാര്യങ്ങളാണ് വേണ്ടി വരിക. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് എന്തെല്ലാം റിസർവേഷനുകൾ ഉണ്ടോ അതിനനുസരിച്ചുള്ള സർട്ടിഫിക്കറ്റ് തയ്യാറാക്കുക. അതേപോലെ NRI കോട്ടയിൽ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന NRIക്ക് പറയുന്ന കുറച്ച് ഡോക്യുമെൻറ്റ്സ് ഉണ്ട്, അത്തരം ഡോക്യുമെൻറ്റ്സുകളും നിങ്ങൾ കരുതി വയ്ക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഇതിന് മുമ്പേ ശ്രദ്ധിക്കുക. ഇത്തരം കാര്യങ്ങൾ എന്തെങ്കിലും ഹെൽപ്പുകൾ വേണമെങ്കിൽ, ഡൗട്ട്സുകൾ വേണമെങ്കിൽ ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായിട്ട് ചോദിക്കാൻ, തീർച്ചയായിട്ടും ഞങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നതാണ്. വീഡിയോ ഒന്ന് മറ്റുള്ള കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യുന്ന വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.